നിമിത്തം നിമിത്തം തന്നെയാ. അതെ അതെ, മനസ്സിലായല്ലോ പറഞ്ഞത്. എന്റെ ജ്യേഷ്ഠനൊരു മകള് ജനിച്ചപ്പോ ഞാൻ കണ്ടതാ കേമദ്രുമ യോഗം, സപ്തമത്തിൽ പാപൻ, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി. പറഞ്ഞു ഞാൻ പലവട്ടം, പഠിപ്പിക്കരുത് പഠിപ്പിക്കരുത് എന്ന്. ചീത്തപ്പേര് കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എന്താ കാര്യം, ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഏതോ ഒരുത്തിനോട്ട് അടുപ്പത്തിലായി, അതും ഒരു അന്യമതസ്ഥൻ. അവന്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോ അവൻ അവളെ ഉപേക്ഷിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ എന്ന്. നിങ്ങളുടെ മകൾക്കും അതേപോലത്തെ ജാതകവാ. ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവില്ലേ? പരിഹാരമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ 2 മാസത്തിനകം ഈ കുട്ടിയുടെ കല്യാണം നടക്കണം. അയ്യോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡിയായത്? നിങ്ങളെ പോലെ ഒരാള് ഗുഡ് ലുക്കിംഗ്, എഡ്യൂക്കേറ്റഡ്, അബ്രോഡ്, എവിടെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾഫ്രണ്ട് ഉണ്ടാവേണ്ടതാണല്ലോ. നിങ്ങൾ എന്തിനാ അറേഞ്ച് മാരേജ് നോക്കുന്നത്? എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹേ കഴിക്കില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്. നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണറെ വേണം. അവനവന്റെ നിലപാടിനൊപ്പം എന്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള്. ഈ 1000 കമ്പനി പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന്.